നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാം ദിവസം ഓരോ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരു വാഹനമെങ്കിലും ഒരു വീട്ടിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു വാഹനം ഇപ്പോൾ ഉണ്ട് ആ വാഹനത്തിന് എന്തെങ്കിലും രൂപത്തിലുള്ള ഫൈനോ അല്ലെങ്കിൽ നിയമനടപടോ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം അതൊരു പക്ഷെ നമ്മൾ അറിയാതെ വന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു വന്നതായിരിക്കാം അതെങ്ങനെയുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ മറ്റു കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക നമുക്കറിയാം ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പോലീസോ ചിലപ്പോൾ നമ്മുടെ കൈ കാണി കാണിച്ച് നിർത്തി നമുക്ക് ഫൈൻ തരുന്ന ഫൈൻ തരുന്ന രീതിയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ടൗൺ ഏരിയകളൊന്നും ആ രൂപത്തിൽ നടക്കുന്നില്ല നമ്മൾ ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ നമ്മുടെ വാഹന നമ്പർ അവിടെ രേഖപ്പെടുത്തുകയും തുടർന്ന് ഓൺലൈനിലായിട്ട് ഫൈന് ലഭിക്കുകയും ചെയ്യും അത് നമുക്ക് നമ്മുടെ ആർ സി ഓണർക്ക് ഓൺലൈനിലായിട്ട് തന്നെ അതിൻ്റെ ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ കത്ത് വരികയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കാർ യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുക കോളിങ് ഉപയോഗിച്ച കോളിങ് ഉണ്ടാവുക അങ്ങനത്തെ എല്ലാ വൈലേഷനും നമ്മൾ ട്രാഫിക്കിൽ നമ്മൾ പാലിക്കേണ്ട ഒരു വാഹനം മോഡിഫ് ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ വാഹനം മോഡിഫൈ ചെയ്യുക അങ്ങനെ ഒരുപാട് വയലേഷൻ നടക്കുന്ന മേഖലയാണ് നമ്മുടെ ട്രാഫിക് മേഖല ഇതിനെല്ലാം സ്പീഡ് ക്യാമറകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിഗ്നലിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ലഭിച്ച ഫയലുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും രൂപത്തിലുള്ള ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതും അതുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇനി നമുക്ക് എങ്ങനെ അത് ഉണ്ട് എന്ന കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം അത് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റിൽ കയറുക മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ എം വി ഡി കേരള ഡോട്ട് ഇൻ എൻ്റർ ചെയ്താൽ ഇങ്ങനൊരു ഒരു ഇൻ്റർവ്യൂസ് ആയിരിക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കുക അതിലൊരുപാട് കാര്യങ്ങൾ അതിലിപ്പോൾ ഓൾറെഡി അതിലുണ്ട് റോഡ് സേഫ്റ്റി അതിൻ്റെ അവയർനെസ് ക്ലാസ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ സിറ്റിസൺ കൺട്രോൾ എന്ന ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ഓപ്പൺ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ലേനർ ടെസ്റ്റിൻ്റെ ഫീസ് അടക്കാൻ ലേനർ ടെസ്റ്റ് എടുക്കാൻ അങ്ങനെ ഒരുപാട് ഇൻ്റർഫീസ് അതിലുണ്ട് അതിൽ നമുക്ക് ഈ ചലാൻ എന്ന കാണുന്ന ഭാഗത്തിനൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും രൂപത്തിലുള്ള ഓൺലൈൻ ഉണ്ടോ എന്ന് നോക്കാനാണത് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർഫീസ് ആയിരിക്കും കാണുക അതിൽ ഫസ്റ്റ് കാണുന്ന ചലാൻ നമ്പർ വൈക്കിൾ നമ്പർ ഡി നമ്പർ അതിൽ ചലാൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചില നടക്കാനുള്ള ഡീറ്റെയിൽ ആണ് നമ്മളിതുപോലെ എന്തെങ്കിലും വൈലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർ സി ഓണറുടെ വീട്ടിലേക്കൊരു ഒരു കത്ത് വരികയും അതിൽ ചില നമ്പർ ഉണ്ടായിരിക്കുകയും ചെയ്യും അങ്ങനെ ചില നമ്പർ ഉള്ളവരാണെങ്കിൽ നമുക്ക് ആ അവിടെ ആ ചില നമ്പർ ചില നമ്പർ അടിച്ചു കഴിഞ്ഞാൽ കാണിക്കും ഇനി നമുക്ക് ചില നമ്പറില്ല നമ്മുടെ നമുക്ക് വാഹനത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണെങ്കിൽ ആ രണ്ടാമത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വണ്ടിയുടെ നമ്പറും ചേയ്സ് നമ്പറോ ലിങ്കിൽ എൻജിൻ നമ്പറോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവിടെ സബ്മിറ്റ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും രൂപത്തിലുള്ള ഫയൽ ഉണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഫയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ പേ നൗ എന്നൊരു ഓപ്ഷനും കാണാൻ സാധിക്കും അതിൽ നിന്ന് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് അടക്കുകയും തുടർന്ന് അതിൻ്റെ റെസിപ്റ്റ് എടുക്കുകയും ചെയ്യാം അല്ല ഓൺലൈനിൽ അടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആളുകളാണെങ്കിൽ സ്വന്തം ഫോണിൽ നിന്ന് അടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അവിടെ പോയി അവിടെ നേരിട്ട് പോയി നമുക്ക് അടക്കാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കുന്ന ഓരോ നിയമങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുക ഇരു ചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് വെക്കുക ഇന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വാഹനം ഓടിച്ചാൽ നമുക്ക് ഒരു രൂപത്തിലുള്ള ഫൈനും വരാൻ സാധ്യതയില്ല ഇതുപോലത്തെയുള്ള നമ്മൾ വയലേഷൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് ഫയലുകൾ മറ്റും വരുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പോലീസും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റും ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ അനുസരിക്കുക അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണെന്നുള്ള ഓർമ്മയിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഓക്കെ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എം ഒ എൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലിനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലത്തെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി നാളെ കാണാം നന്ദി നമസ്കാരം